ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8 1 3 9 0 6 2 3 7 0. മഹാനുഭവാൻ തുടരുന്നു. പ്രേമ ബിച്ചുകി ബിച്ചുകി ഏതു സന്ധ്യയിൽ ഏതു ജന്മത്തിൽ എവിടെ വെച്ചു നാം കണ്ടു ആദ്യമായി എവിടെ വെച്ചു നാം കണ്ടു പ്രേമ ബിച്ചുകി ബിച്ചുകി. ഇങ്ങനെയുണ്ട് എൻ്റെ പഴയ ഒരു സിനിമ ഗാനം എന്ന് ചോദിച്ചപ്പോൾ വിജയശ്രീ വളരെയധികം മനസ്സിന് കുളിർമ ഏകുന്ന ഒന്ന് ആയിരുന്നു എന്ന ഒരു മറുപടി നൽകി. അതിന് ശേഷം അവർ തമ്മിൽ കൂടുതൽ അടുക്കുകയും അവരുടെ സൗഹൃദം പ്രണയമായി മാറുകയും ചെയ്തു. സുരേഷിന് തൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് വിജയശ്രീ എന്നും വിജയശ്രീക്ക് തൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് സുരേഷ് എന്നും എന്നുള്ള ഒരു ബോധം അവരുടെ മനസ്സിൽ ഉദിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ആ ഇടയ്ക്കാണ് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ കോഴിക്കോട് നടക്കുന്നതായിട്ടുള്ള ഒരു വിവരം ലഭിക്കുന്നത്. വിജയശ്രീ നൃത്ത പരിപാടികളിൽ യൂണിവേഴ്സിറ്റി ഉത്സവത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ വിജയശ്രീ തൻ്റെ പരിപാടി ഉന്മേഷമാക്കുന്നതിനും വിജയം സുനിശ്ചിതമാക്കുന്നതിനും വേണ്ടി ഉള്ള പരിശീലനത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ യൂണിവേഴ്സിറ്റി യുവജനോത്സവ ദിവസം വിജയശ്രീയും അമ്മയും നേരത്തെ തന്നെ കോഴിക്കോട് എത്തുകയും അവിടെ അവരുടെ അന്വേഷണ ഓഫീസിൽ ചെന്ന് എപ്പോഴാണ് പരിപാടി എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് വിജയശ്രീ അതിനുള്ളതായിട്ടുള്ള തയ്യാറെടുപ്പിലായി. അങ്ങനെ വളരെ ഗംഭീരമായി വിജയശ്രീ തൻ്റെ നൃത്ത മത്സരത്തിൽ പങ്കെടുത്തു. ആ ഒരു മത്സരത്തിലും സുരേഷ് തൻ്റെ സാന്നിധ്യം തെളിയിച്ചു. എന്നാൽ തിരക്ക് കൂടുതലായതിനാൽ സുരേഷിനെ കാണുന്നതിന് വിജയശ്രീക്ക് കഴിഞ്ഞില്ല. അതിന് ശേഷം സമ്മാനദാനത്തിനായി കോഴിക്കോട് കളക്ടർ മിഥുൻ എത്തുകയും വിജയികൾക്ക് സമ്മാനദാനം നൽകുന്ന കടമ നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ വിജയശ്രീയുടെ ആ ഒരു സാന്നിധ്യം മിഥുനിൽ
ഒരു ചെറിയ മാറ്റം ഉളവാക്കാതിരുന്നില്ല. സമ്മാനദാനം കഴിഞ്ഞ ശേഷം മിഥുൻ നേരെ വിജയശ്രീയുടെ അടുത്ത് ചെന്ന് വിജയശ്രീയുടെ അമ്മയോട് എൻ്റെ വീട്ടിൽ ഒരു വിവാഹ ആലോചന നടക്കുന്നുണ്ട് എന്നും എൻ്റെ താല്പര്യത്തിന് എതിരായി എൻ്റെ വീട്ടുകാർ നിൽക്കുകയില്ല എന്നും പറഞ്ഞ് താല്പര്യമെങ്കിൽ ഞാൻ വിജയശ്രീയെ വിവാഹം കഴിക്കുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് തൻ്റെ വിസിറ്റിംഗ് കാർഡ് വിജയശ്രീയുടെ അമ്മയെ ഏൽപ്പിച്ചു. നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് അറിഞ്ഞ്